രാവിലെ പോലും സ്വയം അറിയാതെ ഏട്ടന്റെ വായിൽ നിന്ന് വീണൊരു വാചകമുണ്ട്. ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നത് കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടാണെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് അത് ചിലപ്പോ നീപ്പോ കാരിങ് അല്ലേ, ചിലപ്പോ അതിനെ കുറിച്ചുള്ള വേവലാതി ആയിരിക്കും. അല്ല, വേവലാതിപ്പെടാൻ അതിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എനിക്കാണെങ്കിൽ ആരോഗ്യത്തിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല. പിന്നെന്തിനാ ജനിക്കാത്ത കുഞ്ഞിനെ കുറിച്ച് ഏട്ടൻ ഇങ്ങനെ വേവലാതിപ്പെടുന്നേ? അത് ഇപ്പോ ഞാനിങ്ങനെ പറയാ. നോക്ക്, ജീവിതത്തിലെ ആണുങ്ങളുടെ കാര്യത്തിൽ നീ ഇങ്ങനെ നൂലിഴ കീറി പരിശോധിക്കാൻ നിൽക്കരുത്. നമ്മളെപ്പോലെ അല്ല അവര്. കുറച്ചുകൂടി സ്വതന്ത്രമായ ലോകത്തിൽ ഒരുപാട് പേരുമായിട്ട് ഇടപഴകുന്നതാ. പ്രത്യേകിച്ചും ബിസിനസ്സുകാരാകുമ്പോൾ ഒരുപാട് ടെൻഷൻസും കാണും. അതൊക്കെ വീട്ടിനുള്ളിലേക്കും ബെഡ്റൂമിലേക്കും കൊണ്ടുവന്നിരിക്കും. അപ്പോൾ മുഖമെന്താ വാടിയിരിക്കുന്നേ, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ, ശബ്ദത്തിനെന്താ ഒരു മാറ്റം, മനസ്സിലെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയാലേ പിന്നെ അതിനെ നേരം കാണും. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്. ഉള്ളിലെ പ്രശ്നത്തിന് അവർ തന്നെ വഴി കണ്ടോളും. തറവാടിൻ്റെ മഹിമയുള്ള പുരുഷന്മാർ തെറ്റിലേക്കൊന്നും പോവില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ മതി. അമ്മ നന്നായി സംസാരിച്ചു. പൊതുവായ കാര്യത്തിൽ അത് ശരിയുമായിരിക്കും. പക്ഷെ ഞാൻ അല്പം ഉത്കണ്ഠ കൂടുതലുള്ള സ്ത്രീയാണെന്ന് കരുതിക്കോ. അതുകൊണ്ട് പറയുവാ, ഏട്ടന്റെ മനസ്സിൽ ഒരു വലിയ പാറക്കല്ലിരിപ്പുണ്ടമ്മ. അതിന്റെ ഭാരം എനിക്ക് ആ കണ്ണുകളിൽ കാണാൻ പറ്റും. ചിലപ്പോ ഒരു ഭാര്യയോട് പങ്കുവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആവാം. പക്ഷേ അമ്മയ്ക്കത് മനസ്സിലാക്കാൻ എളുപ്പം കഴിയും. പിണക്കം മാറ്റിവെച്ച് അമ്മ എനിക്ക് വേണ്ടി ഏടിനോടൊന്ന് സംസാരിക്കണം. എനിക്കത് എന്താണെന്ന് അറിഞ്ഞാൽ മതി. വേറൊരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ വരില്ല. ആ രഹസ്യം എന്തു തന്നെ ആയാലും സഹിക്കാനും ഞാൻ തയ്യാറാ. അമ്മയൊന്ന് സംസാരിക്കണം, എത്രയും പെട്ടെന്ന്. ഗുഡ് മോർണിംഗ്. നല്ല ആൾക്കാരാ. വാതിലും തുറന്നിട്ട് ഇവിടെ ഭയങ്കര ജോലിയാണല്ലോ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയാ എന്ത് ചെയ്യും? അതിന് ഇവിടുത്തെ ആൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത്രയും വേഗം പേപ്പർ വായിച്ചിട്ട് എഴുന്നേറ്റ് പോയോ? അവിടെ ആളും ഇല്ല, പേപ്പറും ഇല്ല. വല്ല തീവ്രവാദികളും വന്ന് ബന്ദിയാക്കിക്കൊണ്ട് പോയി കാണും. ഓ, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങേരെ കൊണ്ടുപോകാനുള്ള ചങ്കൂറ്റൊന്നും ഒരു തീവ്രവാദിക്ക് ഇല്ലല്ലോ എന്നുള്ളതാ എന്റെ സങ്കടം. അല്ല, അതെവിടെ ഇരിക്കട്ടെ. ഇത്രയും നാള് നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഇവിടുത്തെ ആൾ അന്വേഷിച്ചു വന്നപ്പോ നിന്നെ അവിടെ കാണാനില്ലെന്നോ അവിടെ എന്തോ പോലീസും പട്ടാളമൊക്കെ വന്നു എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഞങ്ങള് വിചാരിച്ചത് നീ വല്ല മോഷണവും നടത്തി ദൂരെ വല്ല അറബി നാട്ടിലും മറ്റോ പോയി കാണുമെന്ന. നിനക്ക് അങ്ങനെ ചില താല്പര്യങ്ങളുണ്ടെന്ന് ഇടയ്ക്ക് അനിതയും കമന്റ് പറയുണ്ടായി. അങ്ങനെ പലതും പറയൂ ആന്റി. അങ്കിള് വന്നത് എന്റെ പഴയ വീട്ടിലായിരിക്കും. ഞാനത് വിട്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞില്ലേ. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഞാനും കേട്ടു.
വാസ്തവത്തിൽ കമ്പനി എന്നെ നേരെ ബാംഗ്ലൂരിലേക്ക് വിട്ടതാ. അവിടെ ഞങ്ങൾ ഇൻഷുറൻസുകാരുടെ ഒരു മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിന്റെയൊക്കെ കളികളല്ലേ, നമുക്കൊക്കെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇന്നലെ രാത്രിയാ തിരിച്ച് ലാൻഡ് ചെയ്തത്. സത്യം പറഞ്ഞ രണ്ടു ദിവസം മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങണോന്ന് വിചാരിച്ചതാ. അപ്പോഴുണ്ടതാ ഒരാളുടെ ഫോൺ, പിന്നെ രാവിലെ ഇങ്ങ് വെച്ചു പിടിച്ചു. ആരുടെ ഫോൺ? നമ്മുടെ അനിതയുടെ ഹസ്ബൻഡിന്റെ. അല്ലാതെ ആരുടെയാ? കക്ഷി ഇന്ന് ഫ്ലൈറ്റ് ഇറങ്ങും. അപ്പോ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് എയർപോർട്ടിൽ എത്തണമെന്ന് ആവശ്യം. അദ്ദേഹത്തിന് ഈ വീടറിയില്ലല്ലോ. അപ്പൊ ഞാൻ കരുതി ഇവളെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാന്ന്. ഏയ്, ഞാൻ വരുന്നില്ല ഒരിടത്തും. എന്നിട്ട് എന്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം. അതിന് നിന്റെ ഫോൺ പലപ്പോഴും സ്വിച്ച് ഓഫ് അല്ലേ. മാത്രമല്ല ഞാനാവുമ്പോ ഇടയ്ക്ക് മിസ് കോൾ കണ്ടാ തിരിച്ചു വിളിക്കുകയും ചെയ്യും. ഇവൾക്കാണെങ്കിൽ ISD കണക്ഷനും ഇല്ല, തിരിച്ചു വിളിക്കേയില്ല. അതിനിപ്പോ അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതായാലും ഞാൻ നിങ്ങളെ കൊണ്ടുപോവാന്ന് വാക്കു കൊടുത്തിട്ടുണ്ട്. നീ വരണം. ഞാൻ വരില്ല, സോറി. ആരെവിടെ പോകുന്ന കാര്യാ നീ പറയുന്നത്? അല്ല, നീ എവിടെയായിരുന്നു? നിന്നെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ വന്നായിരുന്നല്ലോ. ഞാൻ അക്കാര്യം ഇപ്പൊ ആന്റിയോട് പറഞ്ഞതേ ഉള്ളൂ. അങ്കിള് വന്നത് ഞാൻ പണ്ട് താമസിച്ച വീട്ടിലാ. ഞാൻ അവിടെ വിട്ടിട്ട് കാലം കുറച്ചായല്ലോ. അങ്കിള് വന്നപ്പോ ഒന്ന് വിളിച്ചാ മതിയായിരുന്നു, ഞാൻ ഇപ്പോഴത്തെ അഡ്രസ് പറഞ്ഞു തരുമായിരുന്നല്ലോ. അത് കൊള്ളാം. നിന്നെ എത്ര ദിവസം എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? കിട്ടിയതേ ഇല്ല. അതിന് കാരണമുണ്ട്. ഞാൻ ബാംഗ്ലൂരിനടുത്ത് ആലനഹള്ളി എന്ന വില്ലേജിലായിരുന്നു. അവിടെയായിരുന്നു കമ്പനി ട്രെയിനിങ്. അവിടെ നെറ്റ്വർക്ക് വലിയ ബുദ്ധിമുട്ടാ. അതെ, നമ്മുടെ അനിതയുടെ ഹസ്ബൻഡ് വരികയാണെന്ന്. നിഷ അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ വന്നതാ. ആണോ? അതൊരു നല്ല വാർത്തയാണല്ലോ. എപ്പോഴാ വരുന്നത്? ഇന്ന് തന്നെ. ഞാൻ ഇവളെയും കുഞ്ഞിനെയും എയർപോർട്ടിൽ കൊണ്ട് എത്തിക്കാന്ന് വിചാരിച്ചു. അതോടെ നമ്മുടെ തൊന്തരവ് കഴിയുമല്ലോ. അതെന്തോ ഒരു ഏർപ്പാടാ നീ പറയുന്നത്. അയാൾ ഒരു മാന്യനാണെങ്കിൽ ഇത്ര നാളും ഭാര്യയ്ക്കും കുഞ്ഞിനും ഷെൽട്ടർ കൊടുത്ത ഞങ്ങളെ ഒന്നൊന്ന് കണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ? അത് അങ്കൾ ഞാനും പറഞ്ഞ്, മനുഷ്യനാകുമ്പം ഒരു നന്ദിയൊക്കെ വേണ്ടേ. ഈ നിഷ എന്റെ ഭർത്താവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട എന്നെ ഇവിടെ നിന്ന് വിട്ടാ മതി. എന്തേടി, അതല്ലേ അതിന്റെ ഒരു മര്യാദ? അത് കറക്റ്റ്. അതും നീ പറഞ്ഞത് കറക്റ്റാ. ഇവർക്കും കാണുമല്ലോ അദ്ദേഹത്തെ കാണാനൊരു താല്പര്യം. അല്ല, നിന്റെ കുഞ്ഞെവിടെ? എത്ര നാളായി അവളെ കണ്ടിട്ട്? എവിടെയാള്? കുട്ടി മുറി കിടന്ന് ഉറങ്ങ്. അതാ അനിതയെ ഞാൻ അടുക്കളയിലേക്ക് സഹായത്തിന് വിളിച്ചത്. അവളുടെ ഉറക്കമൊക്കെ മതി, ഞാനൊന്ന് പോയി എടുക്കട്ടെ. ആന്റി, ഒരു കപ്പ് ചായ കിട്ടിയ ഉപകാരമായിരുന്നു. ചായ മാത്രല്ല, എല്ലാം റെഡിയാ. നീ വാടി, കുഞ്ഞിനെ കാണാം. വാ. എന്താണ് നിന്റെ ഉദ്ദേശം? വെറുതെ വേഷം കെട്ടെടുക്കരുത്. നിന്നോടാ ചോദിച്ചേ, എന്താ നിന്റെ ഉദ്ദേശമെന്ന്? ഒച്ച താഴ്ത്തിയ നിനക്ക് തന്നെ കൊള്ളാം, അല്ലെങ്കിൽ അവരിപ്പോ വന്ന് വാതിലി മുട്ടും. ഉദ്ദേശം ഞാൻ മുമ്പ് പറഞ്ഞതാ. നിന്റെ പ്രതികാരവും പ്രണയവും ഒക്കെ നല്ല കാര്യോ. അറിഞ്ഞോ അറിയാതെയോ ഞാനും അതിൽ ഇൻവോൾവ് ആയി പോയി. അരുതാത്തത് പലതും സംഭവിച്ചു. ഇപ്പോ ദേ ജേക്കബിന്റെ ബോഡി കൂടി കിട്ടിയതോടെ സംഗതി അഴിയ കുരുക്കായി മാറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നീ പ്രസംഗിച്ച് കഴിഞ്ഞതാ. അതിൽ ഞാൻ എന്റെ സ്റ്റാൻഡും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമുണ്ട്. നടന്ന സംഭവങ്ങളിൽ പോലീസ് എന്നെ പിടിച്ചാ എന്റെ ഭാവി എന്താവും? ശരി, കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ കുറച്ചു കാലം ജയിലിൽ കിടക്കാൻ തയ്യാറാ. പക്ഷേ അവരെന്നെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പൊന്നു മോളെ, അധികം അടിയും ഇടിയും താങ്ങാനുള്ള കരുത്തൊന്നും എന്റെ ശരീരത്തിനില്ല. ചിലപ്പോ നീ ഇവിടെയുള്ള കാര്യം ഞാൻ പറഞ്ഞു പോയെന്നിരിക്കും. അപ്പോ നീയും കുടുങ്ങില്ലേ? അതിന്റെ ഇടയില് നിനക്ക് നിന്റെ പ്രതികാരമൊക്കെ ചെയ്യാൻ കഴിയോ? കഴിയും. ചെയ്യും ഞാൻ.
മാസങ്ങളായി ഞാൻ വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതായത് എന്തിനാണെന്നറിയാലോ. ഒന്നുകിൽ എന്റെ കയ്യിലുള്ള അവന്റെ കുഞ്ഞിന്റെ കഴുത്തുറക്കാൻ, അല്ലെങ്കിൽ എന്റെ സ്ഥാനം അപഹരിച്ച് അർജുന്റെ കുഞ്ഞിനെയും ചുമന്ന് നടക്കുന്ന അവളില്ലേ അമൃത, അവളുടെ വയറ്റി കുത്തിക്കയറ്റാൻ. നീ ഇതെന്ത് സംസാരം സംസാരിക്കുന്നേ? Are you serious? Yes. Yes. കൊല്ലി ഞാൻ, കൊന്നാലേ എന്റെ പകയടങ്ങൂ. അതുവരെ നിനക്ക് എന്നെ എവിടെയും കൊണ്ടുപോകാനാവില്ല. വരില്ല ഞാൻ. ശരി, എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് രണ്ട് വഴിക്ക് പിരിയാം. പക്ഷേ നീ എനിക്ക് കുറച്ച് കാശ് തരേണ്ടി വരും. കുറച്ചല്ല, കുറച്ച് കൂടുതൽ. ഒരു 10 ലക്ഷം രൂപ. 10 ലക്ഷമോ? അതെ. കുവൈറ്റിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കൂട്ട് ബിസിനസ്സിന് ഓഫർ തന്നിട്ടുണ്ട്. എനിക്കൊരു 10-20 ലക്ഷം രൂപ വേണ്ടി വരും. എൻ്റെ വണ്ടി വിറ്റാ 5-6 ലക്ഷം രൂപ കിട്ടും. നുള്ളിപ്പെറുക്കി 4-5 ലക്ഷം രൂപ ഉണ്ടാക്കാനും കഴിയും. ബാക്കി വേണ്ടത് 10 ലക്ഷം രൂപയാ. അത് നീ തരണം. എങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോവാൻ റെഡിയാ. എന്താ, നടക്കൂ? നടക്കില്ല. എന്റെ ബാങ്കിൽ കുറച്ച് കാശുണ്ടെന്നുള്ളത് സത്യമാ, പക്ഷേ അത് നിനക്കല്ല, എനിക്ക് രക്ഷപ്പെടാനാ. ഐ എം സോറി. അപ്പോ ഇത്രനാൾ ഞാൻ നിന്റെ കൂടെ നിന്നത്? അതിനുള്ള ശമ്പളമാണോ 10 ലക്ഷം? എന്നല്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്തും ചെയ്യാം. ദാറ്റ്സ് യുവർ ഹെഡേക്ക്. അന്ന് രാത്രി തന്നെ ഞാൻ എന്റെ പോളിസി പറഞ്ഞു കഴിഞ്ഞതാ. ഇന്നിപ്പോ അതിന്റെ അടയാളവും കാണിച്ചു കഴിഞ്ഞു. ഇനി എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക് പ്ലീസ്. അന്ന് രാത്രി തന്നെ ഞാൻ എന്റെ പോളിസി പറഞ്ഞു കഴിഞ്ഞതാ. ഇന്നിപ്പോ അതിന്റെ അടയാളവും കാണിച്ചു കഴിഞ്ഞു. ഇനി എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക് പ്ലീസ്. ഒന്നും രണ്ടും പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. പണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നീ ഒരാളെ കൊണ്ട് എന്റെ ഭർത്താവായിട്ട് എന്നെ ഫോൺ വിളിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പോ നീ ഭർത്താവ് തിരിച്ചു വരുമെന്നുള്ള പേരും പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോവാൻ വന്നതാണെന്നും മനസ്സിലായി. ദയവു ചെയ്ത് ഇത്തരം നമ്പറുകൾ ഇനി ഇറക്കാൻ നിൽക്കരുത്. നീ തന്ന ചായം മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഞാൻ അഭിനയിക്കുന്ന അനിത എന്ന കഥാപാത്രം ഇവിടെ ഇപ്പൊ സേഫാ. വീണ്ടും നിനക്കെന്നെ നശിപ്പിക്കാനാവില്ല. അതിനെ ശ്രമിച്ച് നീ വെറുതെ വിട്ടിയാവരുത്. ഏട്ടന് കഴിപ്പിച്ച പ്രസാദം ഇങ്ങതാ, ഞാൻ കൊടുക്ക. വേണ്ട മോളെ, അവൻ കഴിക്കില്ല. കൊടുത്തു നോക്കാമേ, അമ്മ ഇങ്ങ് തന്നാ മതി. താമേ, ഞാൻ പറഞ്ഞതല്ലേ അവൻ മൈൻഡ് ചെയ്യില്ല എന്ന്. മൈൻഡ് ചെയ്യും. അമ്മ വേണമെങ്കിൽ മോളി പോയി മാറി നിന്ന് നോക്കിക്കോ. കയ്യും നീട്ടിക്കേ. നീട്ട. പ്രസാദോ കളയരുത്, അമ്മ ഏട്ടിനു വേണ്ടി പ്രത്യേകം കഴിപ്പിച്ചതാ.
സൂപ്പർ. ഈ ചണ്ണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. ഇത് അതിശയായിരിക്കുന്നല്ലോ. ഇവിടെ ഇത്രയും നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുന്നു, നിങ്ങൾ എല്ലാവരും കഴിക്കാനിരിക്കുമെന്നും ഞാൻ ഓർത്തതേയില്ല. വർഷ ആളങ്ങ് മിടുക്കിയായല്ലോ. തീർച്ചയായിട്ടും, ഇനി ഇളയമ്മ എന്നെ മിടുക്കി വർഷയെന്ന് വിളിച്ചാൽ മതി. ആദ്യം ഇവിടെ വന്നിരുന്ന് ഇളയച്ചനൊരു കമ്പനി കൊടുത്തേ. ഇതെന്താ, എനിക്ക് പൂരിയാണോ? അതെ, ഇളയമ്മയ്ക്ക് ഇഷ്ടം ഇതാണെന്ന് എനിക്കറിയാം. കുടുംബത്തിന് വേണ്ടി വലിയ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതല്ലേ. ഇളയമ്മയ്ക്ക് ഇഷ്ടമുള്ള വിഭവം തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതി. ഇതൊക്കെ കണ്ട് ഇളയമ്മ സെന്റി അടിക്കാൻ നിൽക്കണ്ട. ഇവള് പുരപ്പുറം തൂക്കുന്ന പണി തുടങ്ങിയിരിക്കുക. നക്കിക്കൊല്ലാനാ ഉദ്ദേശം. ഇവള് പുരപ്പുറം തൂക്കുന്ന പണി തുടങ്ങിയിരിക്കുക. നക്കിക്കൊല്ലാനാ ഉദ്ദേശം. അതെ, പുരപ്പുറം തൂക്കുന്നതൊക്കെ പുത്തനച്ചിയ. എനിക്കിവിടെ ഒരു കുഞ്ഞു പിറന്നു കഴിഞ്ഞു. വലിയ ഡയലോഗ് അടിക്കാതെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ സാർ എഴുന്നിട്ട് ഓഫീസിൽ പോകണം. നീ ഇരിക്കുന്നില്ലേ? ഇരിക്കേളമ്മേ, ഒരു മിനിറ്റേ. ദേ, നീ വിടെ, നാട്ടുകാരൊക്കെ കാണും. ചേടാ, കണ്ടാലെന്താ, ഒരു ഭാര്യയുടെ അവകാശമല്ലേ. മതി മതി, താ ഞാൻ പോട്ടെ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, തിരിച്ചിങ്ങോട്ട് ഒന്നും പറയരുത്. മുമ്പ് ചെയ്തതുപോലെ വഴക്കുണ്ടാക്കാനും വരരുത്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് തുറന്നങ്ങ് പറയുവാ. അതെ, ഞാൻ കുഞ്ഞിനെ ഇന്ന് താഴേക്ക് കൊണ്ടുപോകും. അവളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണിക്കാം. മുഖം മാറിയല്ലോ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നോക്ക്, നിങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തു ആയിക്കോട്ടെ, അത് കുടുംബത്തിലെ സ്ത്രീകളെ ബാധിക്കാൻ പാടില്ല. നിങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും 24 മണിക്കൂറും പരസ്പരം കാണുന്നവരാ ഞങ്ങള്. ഞങ്ങൾക്കിവിടെ ഒരു ഐക്യം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. അതും കൂടി കൊണ്ടാ ഇന്ന് ഈ ദേശായി കുടുംബത്തിന്റെ അടിത്തറ ഇളകിയത്. ആ ഐക്യം തിരിച്ചു പിടിക്കണമെന്നാ എന്റെ ആഗ്രഹം. എളിയ ശ്രമമാ, എന്നെ തടയരുത്. പ്രത്യേകിച്ചും അഭിഷേകിന്റെ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാനും എടുക്കാനും താലോലിക്കാനുമുള്ള ആഗ്രഹം ഞാനായിട്ട് നിഷേധിക്കാൻ പാടില്ല. എനിക്കും അഭിഷേകിനും കുഞ്ഞിനും ആ അമ്മയുടെ കണ്ണീര് ദോഷമേ ഉണ്ടാക്കൂ. അതിനുള്ള പരിഹാരത്തിനാണ് ഞാനീ ശ്രമിക്കുന്നത്. ഞാൻ എന്തായാലും കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കും, മറ്റൊന്നും വിചാരിക്കരുത്. ആൺകുട്ടികൾ വഴക്കുകൂടി പിരിയുമ്പോ നമ്മൾ അച്ഛനമ്മമാർ ഓരോരുത്തരുടെ പക്ഷം പിടിക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അർജുന് കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നറിയാം, എന്നാ അമൃതയ്ക്ക് അതുപോലും അറിയില്ല. അറിഞ്ഞാൽ താങ്ങാൻ പറ്റുന്ന മനസ്സല്ല അവൾക്കുള്ളത്. ഏതോ ഒരു ആപത്ത് തലയ്ക്ക് മുകളിൽ കറങ്ങി നടക്കുന്നത് പോലെ